നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ ആവനാഴി കാലിയായി കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളകൾക്കും ആയുധം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇറാൻ റഷ്യയോട് ആയുധ സഹായം തേടിയിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. എന്നാൽ ഇറാന് വേണ്ടത് റഷ്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിന്നും ഒളിപ്പിക്കുന്ന ആ വജ്രായുധമാണ്. ഇറാൻ പ്രസിഡന്റുമായി റഷ്യൻ പ്രസിഡന്റ് നടത്തിയ കൂടിക്കാഴ്ച മേഖലയിൽ സ്ഥിതി സങ്കീർണമാക്കിയിട്ടുണ്ട്. ഇറാൻ റഷ്യയിൽ നിന്ന് നോട്ടമിടുന്നത് വാക്വം ബോംബ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന റഷ്യയുടെ തെർമോബാറിക് ബോംബുകളാണ്. ഇ ബോംബിംഗ്, എയറോസോൾ ബോംബ് എന്ന മറ്റൊരു പേര് കൂടി ഇതിനുണ്ട്. ഫ്യുവൽ എയർ ബോംബ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കാനുള്ള കാരണം ഈ ബോംബിലെ രണ്ടിനം വിസ്ഫോടക സാമഗ്രികൾ നിറച്ച ഫ്യുവൽ കണ്ടെയ്നറാണ്. വാക്വം ബോംബിനെ റോക്കറ്റായി തൊടുത്തുവിടാനോ വിമാനത്തിൽ നിന്ന് ബോംബായി ഇടാനോ ഒരുപോലെ സാധിക്കും. ബോംബ് ട്രിഗർ ആയാലുടൻ അതിനുള്ളിലെ ഫ്യുവൽ കണ്ടെയ്നറിൽ നിന്ന് ഇന്ധനം ചുറ്റുപാടും നിമിഷ നേരത്തിനുള്ളിൽ പരക്കുകയും ഇതൊരു മേഘം മൂടിയ അവസ്ഥയിൽ ആ പ്രദേശത്തെ എത്തിക്കുകയും ചെയ്യും. ഈ ഫ്യുവൽ പൂർണ്ണമായും സീൽ ചെയ്തിട്ടില്ലാത്ത ഏതൊരു കെട്ടിടത്തിനുള്ളിലും പ്രവേശിക്കും. ഈ ഘട്ടത്തിലാണ് രണ്ടാമത്തെ സ്ഫോടനമുണ്ടാകുക. ഇങ്ങനെ ഫ്യുവൽ മേഘം പ്രവേശിച്ച ഇടങ്ങളെയെല്ലാം വിഴുങ്ങിക്കൊണ്ടുള്ള ഒരു വമ്പൻ തീഗോളമാണ് പിന്നീടുണ്ടാകുക. ഈ സ്ഫോടനത്തോടെ ജനിക്കുന്നത് അതിശക്തമായ ഒരു ബ്ലാസ്റ്റ് വേവ് അഥവാ സ്ഫോടന തരംഗമാണ്. അതുണ്ടാകുന്നതോടെ ആ പ്രദേശത്തെ ഓക്സിജൻ ഒറ്റയടിക്കില്ലാതാകും. ബലവത്തായ കെട്ടിടങ്ങൾ തകർക്കാനും സ്ഫോടനത്തിന്റെ പരിധിക്കുള്ളിൽ പെട്ടുപോകുന്ന സകല ജീവജാലങ്ങളെ കൊന്നൊടുക്കാനും ഇതിന് കഴിയും. 2003 9,800 കിലോഗ്രാം ഭാരമുള്ള ഇത്തരത്തിലുള്ള ഒരു ബോംബ് നിർമ്മിച്ച് അമേരിക്ക അതിനെ മദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് വിളിച്ചപ്പോൾ അതിലും ശക്തമായ മറ്റൊന്നുണ്ടാക്കി. 4 വർഷത്തിനുള്ളിൽ റഷ്യയും അതിനെ ഫാദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് പേരിട്ടു. 44 ടൺ ഭാരമുള്ള ഒരു ബോംബിനോളം പോന്ന സ്ഫോടനമാണ് ഈ ബോംബ് കൊണ്ട് ഉണ്ടാകുന്നത്. ഇത് ആറ്റം ബോംബ് കഴിഞ്ഞാൽ ഏറ്റവും മാരകമായ വിസ്ഫോടക സാമഗ്രിയാണ്. അടഞ്ഞ ഇടങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെ വധിക്കാൻ ഈ ബോംബുകൾ വളരെ അധികമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത മാരക ആയുധമാണിത്. പ്രയോഗിച്ചാൽ അത് ഏറ്റവും വലിയ യുദ്ധ കുറ്റമാണ്. റഷ്യ യുക്രൈനിൽ ഇത് പ്രയോഗിച്ചുവെന്ന് മുൻപ് അമേരിക്ക വാദിച്ചിരുന്നു. എന്നാൽ റഷ്യ അത് പാടെ തള്ളിക്കളയുകയായിരുന്നു. ഈ മാരകായുധമാണ് ഇറാൻ കൈക്കലാക്കാൻ നോക്കുന്നത്. അത് ഇറാനോ ഭീകര ഗ്രൂപ്പുകളുടെയോ കൈകളിലെത്തിയാൽ അമേരിക്ക വെറുതെ ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അത്ര വലിയൊരു മണ്ടത്തരം പുടിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കാം. എങ്കിലും ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയാണ് യുദ്ധവിദഗ്ധർ. ഇപ്പോൾ വലിയ തോതിൽ മിസൈൽ സംവിധാനം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യമാണ് ഇറാൻ. എന്നാൽ ഹിസ്ബുള്ളകൾക്കും മറ്റ് ഭീകര ഗ്രൂപ്പുകൾക്കുമെല്ലാം മിസൈലുകൾ ഒരുപാട് കയറ്റി അയച്ചിട്ടുണ്ട് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാന്റെ പക്കൽ മിസൈലുകളുടെ എണ്ണം വളരെ രീതിയിൽ കുറഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ മറ്റു വഴികളും മറ്റായുധങ്ങളും ഇറാൻ ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇറാൻ പൂർണ്ണമായും ആശ്രയിക്കാൻ പോകുന്നത് റഷ്യയെയാണ്. റഷ്യയിൽ നിന്നും ഇത്തരത്തിലുള്ള മാരകമായ ബോംബുകളും മറ്റ് ആയുധങ്ങളുമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. എന്നാൽ അതൊന്നും കൊടുക്കാൻ ഈ ഘട്ടത്തിൽ റഷ്യ തയ്യാറായേക്കില്ല എന്ന വിവരങ്ങളുമുണ്ട്. കാരണം അമേരിക്കയെയും ഇസ്രയേലിനെയും ചൊടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് റഷ്യ കടന്നാൽ യുക്രൈനെ അതിശക്തമായി സഹായിച്ചുകൊണ്ട് അമേരിക്ക കൂടുതൽ ആക്രമണങ്ങൾ റഷ്യയിൽ കടുപ്പിക്കും എന്നുള്ള വിവരം പുടിൻ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു തീക്കളിയിലേക്ക് പുടിൻ പോകില്ല എന്ന് ലോകം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആയുധം ഇറാന്റെ പക്കലെത്തിയാൽ അത് ഇറാന്റെ കൈകളിൽ നിന്ന് ഹൂതി വിമതരുടെയോ ഹിസ്ബുള്ളയുടെയോ കൈകളിലേക്ക് എത്തിയാൽ ഇസ്രയേലിന് അത് വലിയ നാശം തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ആവനാഴി നിറയ്ക്കാനുള്ള ഓട്ടത്തിലാണ്. എത്രയും പെട്ടെന്ന് യുദ്ധോപകരണങ്ങൾ, മിസൈലുകൾ, അതുപോലെയുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലെത്തിയില്ലെങ്കിൽ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ തിരിച്ചടി കൊടുക്കാൻ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനുള്ളത്. ഇതുമാത്രമല്ല, ഇറാനെ ആക്രമിക്കാൻ വലിയ രീതിയിൽ ഇസ്രയേൽ തയ്യാറായി നിൽക്കുകയാണ്. ഇസ്രയേലിൻ്റെ ആവനാഴിയിൽ ഇറാനെ ലക്ഷ്യമിട്ട് മാത്രം ഇസ്രയേൽ ഭരണകൂടം തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇതിൻ്റെ പ്രഹരശേഷി എന്താണെന്ന് പോലും ഇറാൻ അറിയില്ല.
അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഘട്ടത്തിൽ വിറച്ചു നിൽക്കുകയാണ്. റഷ്യയുമായി ഇപ്പോൾ ചർച്ചകൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.